ഞാൻ ജോലി കളക്ടർ ആവണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് പ്ലാൻ ചെയ്ത് ക്യാൻസൽ ചെയ്ത്. എനിക്ക് പാട്ട് മാത്രമേയുള്ളൂ, കാരണം എനിക്ക് ഒരു ജില്ലയിൽ എല്ലാവരുടെയും കാര്യം നോക്കാൻ പറ്റത്തില്ല. ഇത് പൂജ മഹാരാജേ. എനിക്ക് പണ്ട് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാന് ഉണ്ടാക്കി പാടും പാട്ട്, കൽസ ഗുൽസമൊക്കെ ഞാൻ പാടാറ് പാടും. ആൾക്കാരെ ഫുൾ കേൾപ്പിക്കും, റോഡിൽ പോകുന്ന ആൾക്കാരൊക്കെ കേൾക്കും. കഞ്ചബാണ ദൂതിയായി നീ ഹരികിലെത്തി. ചിന്തുവിന്റെ ഒരു സെക്കൻഡ് മദർ പോലെയാണ്, നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ. എന്റെ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര പനിയായിരിക്കും, മെലിഞ്ഞു പോവും. അവിടെ പഠിപ്പ് നിർത്തത്തില്ല, ഭയങ്കര പഠിപ്പാണ്. കാത്തു നിൽക്കും കൊന്നിൻ ചെരിവ്. എപ്പോഴും എം ജി സാർ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാനൊരു വേഴ്സറ്റൈൽ സിംഗറാണെന്ന്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അയ്യോ രോമാഞ്ചൊക്കെ വരും. ഇതുവഴി പോകും തിന്നലി. പിന്നെ അതിന്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം പാടാതെ ഇങ്ങനെ കേട്ട് നോക്കണം. അപ്പൊ പിന്നെ ലിറിക്സ് ഒന്ന് വായിച്ചു നോക്കണം, അങ്ങനെയൊക്കെ പഠിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് കൂടുതൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ദ മൈക്ക് ആൻഡ് ഗേൾസ് എന്ന ബാൻഡ് പരിചയപ്പെടുത്താൻ വേണ്ടി നാല് മിടുക്കികൾ നമ്മുടെ കൂടെയുണ്ട്. ഋതിക, ഋതികയെ നിങ്ങൾക്കറിയാം, ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് ആണ്. ഇവരെല്ലാം ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് ആണ്. മേധയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല, രണ്ട് തട്ട് താഴ്ന്നിരിക്കുന്ന ആളാണ് മേധ. മേധയെ എല്ലാവർക്കും അറിയാം. ശ്രേയക്കുട്ടിയും പരിചിതമാണ്, അതേപോലെ അതിഥി. അതിഥിയുടെ ഫുൾ നെയിം അതിഥി രഞ്ജൻ. ആ ശ്രേയ ശ്രീകുമാർ അല്ലേ? ആ ദീപക് എന്നുണ്ട്, അച്ഛൻ്റെ പേരാണ്. മേധ ബാൻഡിന്റെ ലീഡർ അല്ലേ? അല്ലേ, എന്നോട് എല്ലാരും പറഞ്ഞ അങ്ങനെയാണല്ലോ. ഏതൊക്കെ പാട്ടാ മേധ പാടുന്നത്? അത് ഇന്ന് പാടുന്നത്, അല്ല ഞാൻ ചോദിച്ചത്. ബാൻഡിൽ ഇപ്പോ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, റാപ്പ് ഉണ്ട് എന്നൊക്കെ അതിനകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മേധയാണോ പാടണേ? വേറെ വർത്താനൊന്നും വേണ്ട, ആ പാട്ടി തുടങ്ങാം. പോട്ടെ, തുടങ്ങിക്കോ. ഞാനില്ല. ഇല്ലേ, അപ്പൊ ഞാനാണോ പാടേണ്ടേ? അത് നമുക്ക് ഗ്രൂപ്പ് സോങ് പിടിച്ചല്ലോ. റെഡി, 1 2 3 ഗ്രൂപ്പ് പിടിച്ചോ. നഗരകളികളിൽ നിറഞ്ഞു വീഞ്ഞാൻ നുരകൾ നുരയിടുമരിയ മഞ്ഞാൻ കനക കൊലസുമയണിഞ്ഞുരുങ്ങ് മിഴിയിൽ ചുകൾ വന്ദേ. നഗരകളികളിൽ നിറഞ്ഞു വീഞ്ഞാൻ നുരകൾ നുരയിടുമരിയ മഞ്ഞാൻ കനക കൊലസുമയണിഞ്ഞുരുങ്ങ് മിഴിയിൽ ചുകൾ വന്ദേ. നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തെളിയിച്ചിട്ടുണ്ട്, പക്ഷെ ഇതെല്ലാരും കൂടെ ചേരുമ്പോണ്ടല്ലോ പൊളിക്കും.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചതിനേക്കാളും മുകളിലേക്ക് പോകും കേട്ടോ നിങ്ങളുടെ ബാൻഡ്, ഉറപ്പാണ്, തീർച്ചയായിട്ടും. അതിഥി ഫ്ലവേഴ്സിലെ ടോപ് സിംഗർ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതിനകത്ത് ഒരുപാട് കോമഡി ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ടോപ് സിംഗറിൽ. എൻ്റെ ഉള്ളിൽ ഗസ്റ്റുകളൊക്കെ ഭയങ്കര രസമായിട്ടാണ് സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള കമൻസും അനുഭവങ്ങളും പറഞ്ഞു തുടങ്ങാം നമുക്ക്. അതിഥി ആദ്യം. എപ്പോഴും എം ജി സാർ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാനൊരു വേഴ്സറ്റൈൽ സിംഗറാണെന്ന് വെച്ചാൽ എനിക്ക് ഏത് പാട്ടും എന്ന് വെച്ചാൽ ഏത് സ്റ്റൈൽ ഓഫ് സിംഗിങ്ങും എനിക്ക് ഓക്കെയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു രോമാഞ്ചമൊക്കെ വരും. എല്ലാ ജഡ്ജസിൻ്റെയും കയ്യിൽ നിന്നും നല്ല അപ്രീഷിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഓരോരോ പാട്ട് പാടുമ്പോൾ പാടുംതോറും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ജഡ്ജസ് പറഞ്ഞുതരും. അപ്പോൾ അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ജഡ്ജസ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും നമുക്കതൊരു പാഠമായിട്ട് എല്ലാം പഠിക്കാൻ പറ്റും. ശരത് സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ രാഹുൽ സാർ ഉണ്ടായിരുന്നു. രാഹുൽ സാറ് പറഞ്ഞു ഞാൻ പാട്ടിനേക്കാളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ നല്ലോണം കേൾക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയണ്ട. അപ്പൊ അതൊക്കെ മച്ചാനേവാ പാടുന്ന സമയത്തുണ്ടല്ലോ, അതിനകത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്നില്ലേ, അവര് വണ്ടർ അടിച്ചിരിക്കുക. അപ്പൊ നമ്മളൊക്കെ പിന്നെ വണ്ടറോട് വണ്ടറായിരുന്നു. കാരണം അതിന്റെ ഓരോ സ്പേസിലും കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ചെയ്യാണെന്നുള്ളത്, അതിന്റെ രണ്ടുപേരും പാടും ഭയങ്കര. നിങ്ങൾ പാടിയിരിക്കുന്ന വെച്ചാല് സ്റ്റൈലായിട്ടാണ് പാടിയിരിക്കുന്നത്. അതിന്റെ രണ്ടുപേരും പാടും. മറ്റാരും കാണാതാരം താ നെഞ്ചിലും മതത്താളം പഞ്ചാബാണന്റെ മേളം ആവാ സ്വായ ജപിച്ചിടും കുടുക്കുമായി വാവാ വരം താത്ത ഇത് പൂജ മഹാരാജ മച്ചാനേ വാ എൻ മച്ചാനേ വാ. അതില് ഈ ഫസ്റ്റ് ആസാനില് ആ സാധനം ചിത്ര ചേച്ചി ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാതെ പോകുന്ന ഒരു സാധനമാണ്. ചേച്ചി ഇടയ്ക്ക് പറയാറുണ്ട് എനിക്കത് വരൂല. അപ്പൊ എങ്ങനെയാ ശരിക്കും അത് പഠിച്ചത്? അത് ശരിക്കും വെസ്റ്റേൺ പഠിക്കുന്നവർക്ക് കിട്ടുന്നൊരു പഠിക്കുന്നുണ്ട്. അത് ഓരോരോ പാട്ടിന് നമ്മൾ ഓരോരോ മോഡുലേഷൻസ് കൊടുക്കും. അപ്പൊ ഈ പാട്ടിന് ഇങ്ങനെ ഒരു മോഡുലേഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അല്ല അത് എപ്പോഴും പാടുന്ന നമുക്ക് എപ്പോഴും കിട്ടണമല്ലോ ഈ സാധനം. ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഇത് കിട്ടണമല്ലോ. അതിനൊരു പ്രാക്ടീസ് വേണ്ടേ? നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വോയിസ് മോഡുലേഷൻ കിട്ടാൻ വേണ്ടി. വിനീത ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാസാഗർ സാറിന്റെ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഒരു ചെറിയ വെള്ളി വീണു. അപ്പൊ സാർ അവിടെ വന്നിട്ട് സൂപ്പർ എന്ന് കഴിച്ചു. അപ്പോ ഇത് രണ്ടാമത് ആവർത്തിക്കണ്ടേ ആ സാധനം? വെസ്റ്റേൺ പാടുന്നവർക്ക് കിട്ടാറുണ്ട്. ശ്രേയ പറയൂ, എന്താണ് അവിടുത്തെ ഒരു വൈബ് ഉണ്ട് ടോപ് സിംഗറിലെ വൈബ് അവിടെ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ടോപ് സിംഗർ തന്നെയാണ്. കാരണം അവിടുത്തെ ഗ്രൂമേഴ്സ് ജഡ്ജസ് അവരൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു പാട്ട് പാടി അല്ലെ കുറച്ച് എന്താ മിസ്റ്റേക്ക് ഒക്കെ പറഞ്ഞ് അടുത്ത പാട്ട് പാടുമ്പോൾ നമ്മളത് തിരുത്തിയിട്ടായിരിക്കും അവിടെ ചെല്ലുക. അപ്പം അവിടെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലത്തെ അവിടുത്തെ ഗ്രൂമിങ് സെഷൻ ആണെങ്കിലും ഭയങ്കര എന്താ പറയാ നമുക്ക് നല്ലോണം പാട്ട് എങ്ങനെ പഠിക്കണ്ടേ എങ്ങനെ പാട്ടിനെ ഉൾക്കൊള്ളാന്നൊക്കെ ശരിക്കും അവിടുന്ന് ഞാൻ പഠിക്കുന്നത്. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞ് ജസ്റ്റ് പാടുന്നതിനെക്കാട്ടും ഉപരി നമ്മൾ ആ പാട്ടിനെ എന്തോരം മനസ്സിലാക്കാനൊക്കെ അവിടെ ചെന്നിട്ടാ പഠിച്ചത്. ബോംബെ രവി സാറിന്റെ അസാധ്യമായിട്ടുള്ള മ്യൂസിക് ആണത്. ഭയങ്കര നമ്മൾ ഒരിക്കലും അത് മറക്കാൻ പോകുന്നില്ല ആ പാട്ടെന്ന്. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി കഞ്ചബാണ ധൂതിയായി നിൻ അരികിലെത്തി
മോഹം കൊണ്ടു ഞാൻ തുറേതോ ഇടം പൂത്ത നാൾ മധു തേടിപ്പോയി നീലേ താഴേ തളിരാർന്നു പോവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദുരേതോ ഇനം പൂത്ത നാൾ മധു തേടിപ്പോയി മേരക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എം ജി എങ്കിലാണ് അല്ലേ എല്ലാരെയും സെയിം ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയാൻ പഠിച്ചു ശരിക്കും ചേച്ചി ഉണ്ടായിരുന്നോ ത്രീയില് ഉണ്ടായിരുന്നു പക്ഷെ അധികമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് മെയിൻ ആയിട്ട് ചർച്ചാർ ഉണ്ടായിരുന്നു എം ജി എങ്കിലും ഉണ്ടായിരുന്നു പിന്നെ അവരൊപ്പം ഉണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു ഇല്ല ഇടയ്ക്കൊക്കെ വന്നു പോയ ബിന്നെ മാഡം ഉണ്ടായിരുന്നോ ത്രീയില് ബിന്നെ മാഡം മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നല്ലേ നിങ്ങളുടെ സീസണിൽ ഈ ബാൻഡിന്റെ കാര്യങ്ങളൊക്കെ പറ ഉദ്ഘാടന വിശേഷം പറ എവിടെയായിരുന്നു ഉദ്ഘാടനം ഒക്കെ ഉദ്ഘാടനം കട്ടപ്പന അവിടെ എന്തായിരുന്നു പരിപാടി അവിടെ ഉദ്ഘാടനം ഞാൻ തഗ് നിർത്തി ഗൈസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയല്ലേ തഗ് ഇത് തക്കല്ല അറിയാതെ പറഞ്ഞതാണ് അല്ലേ എന്തോ പ്രോഗ്രാമിൽ എൻജോയ് ചെയ്ത് പാടുന്നേ അതെന്തുകൊണ്ട് അങ്ങനെ അതല്ല ഈ ഒരു ബാൻഡിൽ പോകുമ്പോ മാത്രമേ എനിക്കൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടുന്നു അതിപ്പോ സ്റ്റേജിനുള്ളിൽ പാടുമ്പോൾ അല്ല ബാൻഡിൽ പാടുമ്പോ പുറത്ത് പാടുമ്പോ വേറൊരു സംഭവമാണ് അത് ഓപ്പൺ സ്റ്റേജ് ആയതുകൊണ്ടാ കൈയൊക്കെ അടിച്ചോ എല്ലാവരും അപ്പൊ എന്താ തോന്നിയ മേതയ്ക്ക് എനിക്കൊന്നും തോന്നിയില്ല മേതയുടെ പാട്ട് കണ്ടിട്ടാണല്ലോ ആൾക്കാർ കൈയടിക്കുക അപ്പൊ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കട്ടപ്പനയിൽ കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല ഋതിക ശരിക്കും ആങ്കർ തെറ്റിച്ച് കൃതിക എന്ന് പറഞ്ഞു പിന്നെ അത് കത്തിരിക്കയാക്കി അനുരാധ മേളം ഒക്കെ കത്തിരിക്ക കത്തിരിക്ക എന്ന് പറയുന്ന സോങ് ഒക്കെ പാടി അതെനിക്ക് ഓർമ്മയുണ്ട് മെയിനായിട്ട് പാടിയിട്ടുള്ള ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആദ്യഘട്ടങ്ങളിലാണ് വന്നിട്ടുള്ളത് പൊന്നമ്പിളി കാത്തു നിൽക്കും സൂപ്പർ സോങ് ആണ് പൊന്നമ്പിളി കാത്തു നിൽക്കും കൊന്നിൻ ചരിവിൽ കാതിൽ കുളിർ പെയ്തതാരോ കാണാ കൊയിലോ പാടും നിൻ നിലാവിൻ കിളി പൈതൽ പ്രിയമാനസാവരിൽ അടിപൊളി ജോൺസൺ മാഷിന്റെ വേറെയും പാട്ട് പാടിയെന്ന് തോന്നുന്നു ആ അതെ ഞാന് ജോൺസൺ മാഷിന്റെ കളക്ഷൻസ് ഇങ്ങനെ പാടുന്നത് കേട്ടിട്ട് ശ്രദ്ധിച്ചതാണ് അപ്പൊ ചിത്ര ചേച്ചി ഇതാ ഒരു പാട്ടുകൂടെ നമുക്ക് പാടിയിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം പകലിനെ കൈവെടിഞ്ഞു അതോ രാവിൻ്റെ മാറിലടിഞ്ഞു നിൻ പൂങ്കവിളും നനഞ്ഞു സിന്ദൂര സന്ധ്യേ പറയൂ നീ പകലിനെ കൈവെടിഞ്ഞു പകലിനെ കൈ വെടിഞ്ഞു ദിലീപേട്ടന്റെ ദീപസ്തംഭം മഹാശ്ചര്യം കൈതപ്രം സാറാണ് മോഹൻ സിത്താര.
അടിപൊളിയാണ്. ഒരു കാലഘട്ടത്തിൽ മോഹൻ സിത്താര സാറിന്റെ കുറെ പാട്ടുകളുണ്ട്, അതിനകത്ത് തന്നെ വേറെ കുറെ സാധനത്തിലുള്ള കുറെ പാട്ട്, എൻ്റെ ഉള്ളിലുടുക്കും കൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഒരു മ്യൂസിക് ആയിരുന്നു അത്. എന്താ പഠിക്കണൊക്കെ പറയൂ, എല്ലാവരും പറയണേ. ആ സ്കൂളൊക്കെ എങ്ങനെ? ഭയങ്കര സ്റ്റാർ ആണോ അപ്പോ? അത്യാവശ്യം കിട്ടിയതിന് ശേഷമാണ് സ്റ്റാർ. ടോപ്പ് സിംഗറിൽ എന്ന് പറഞ്ഞാൽ അത് വരെ എനിക്ക് ഒരു പാട്ടിനൊന്നും ജസ്റ്റ് കേൾക്കും, അതങ്ങനെ ഇഷ്ടമുള്ള പോലെയൊക്കെ പാടും. അവിടെ എത്തിയതിന് ശേഷമാണ് എന്താ പറയാ പാട്ടിന് കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതും. ഗ്രൂമേഴ്സ് ആണ് മെയിൻ ആയിട്ട്, കാരണം അവര് പറഞ്ഞു തന്നതിന് ശേഷമാണ് ഇത്രയും മാറ്റങ്ങളൊക്കെ. മോഡുലേഷൻ ആയാലും ഓരോ പാട്ടുകൾ എന്തൊക്കെ ടൈപ്പാണ് മനസ്സിലാക്കിയതൊക്കെ അങ്ങനെ അവര് പറഞ്ഞതിന് ശേഷം. അപ്പൊ അതുകൊണ്ട് ടോപ്പ് സിംഗറിനോടും അതുപോലെ തന്നെ സിന്ധു മാമിനോട് എപ്പോഴും കടപ്പെട്ടിരുന്നു. എനിക്ക് അതുപോലെ തന്നെയാ. അവിടെ ആരും എനിക്ക് പഠിപ്പിച്ചു തരുമ്പോ ഒരു പാട്ട് തെറ്റിപ്പോയാല് അതെനിക്ക് പാടാൻ ശരിയായിട്ട് പാടാൻ പറ്റുന്നില്ലെങ്കിൽ അത് പോട്ടെ അടുത്ത വരെ എടുക്കാന്ന് പറയും. പക്ഷെ അവിടുത്തെ ഗ്രൂമേഴ്സ് ആണെങ്കിൽ ഒരു പാട്ട് തെറ്റിപ്പോയാല് അത് ശരിയാവും വരെ ആ വരി തന്നെ പഠിപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ആ വരിക്ക് ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പിന്നെ മറക്കില്ല നമ്മള്. അടിപൊളി. കുറെ പാട്ടുകൾ പഠിക്കാൻ പറ്റി. പഴയ പാട്ട് കൂടുതലും പഠിക്കാൻ എന്താ ഈ ഒരു കാലഘട്ടത്തിലെ പാട്ടാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പഴയ പാട്ടുകളൊക്കെ പഠിക്കാൻ പറ്റി. നിങ്ങൾ എല്ലാവരും പാടുന്ന പഴയ പാട്ടുകളാണ്. അവിടെ പഴയ പാട്ടുകളാണ് കൂടുതലും പാടുക. പിന്നെ അതുപോലെ തന്നെ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടാൻ പറ്റി. ഡിഫറെന്റ് ജോണേഴ്സിലുള്ള പാട്ട് പാടാൻ പറ്റി. പിന്നെ അവിടെ സിന്ധു ആൻറ്റി ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഒന്ന് പാട്ട് ഒരു എപ്പിസോഡിൽ പാട്ട് കുറച്ച് മോശമായെങ്കിലും അടുത്ത എപ്പിസോഡിൽ അതിലും മനോഹരാക്കാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യായിരുന്നു. എന്താ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. സിന്ധു ആൻറ്റി ഒരു സെക്കൻഡ് മദർ പോലെയാണ്. നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും ആൻറ്റി. എപ്പോഴാണേലും എപ്പോഴും വിളിക്കും. അതുപോലെ അവിടെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഒരുപാട് കെയർ ഒക്കെ തരും നമുക്ക്. ഇപ്പൊ ഞങ്ങള് മൈക്കൻ ഗേൾസിന്റെ എന്താ കാര്യമൊക്കെ ആൻറ്റിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഫുൾ സപ്പോർട്ട് ഉണ്ടോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മൈക്ക് ആൻഡ് ഗേൾസിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ പോവാണ് പൊളിയായിട്ട്. ഇതിപ്പോ ആരാ ശരിക്കും ഇത് ലീഡ് ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെ ഒരു തോട്ട് വന്നേ? പാരന്റ്സ് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം കഴിയുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ ചെയ്യും. നമ്മളെല്ലാരും വേറെ വേറെ സിംഗിങ് സ്റ്റൈൽ ഉള്ള ആൾക്കാരാണ്. ഇങ്ങനെ ബാൻഡ് തുടങ്ങണം അങ്ങനെ ഉണ്ടായിരുന്നു. ആഗ്രഹം സാധിച്ചു തന്നു. ഓ അങ്ങനെയാണ്. ഇതിപ്പോ നിങ്ങൾ നാലുപേരും എങ്ങനെയാ ചേർന്നേ? ഞങ്ങള് ടോപ്പ് സിംഗേഴ്സ് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബാൻഡ് ഇങ്ങനെ തന്നെ നല്ല റണ്ണിങ് ആയിട്ട് നല്ലൊരു ബാൻഡ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തഗ് അടിച്ചു കേട്ടോ. ഞാൻ ഭൂതത്തിന്റെ ശബ്ദത്തിൽ പാടിയപ്പോ നിർത്തിക്കൂടെന്ന് ചോദിച്ചു. ഭൂതത്തിന്റെ ശബ്ദം എടുക്കട്ടെ, ഇറക്കട്ടെ, പഴയ നമ്പര് എടുക്കാം. വേണ്ട, ഞാൻ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാടും. വേണ്ട, വെറുതെ പാട്ടിനെ കൊല്ലണ്ടല്ലേ. എന്താണ് പറ കമന്റ് പറ മനസ്സിരിക്കുന്ന പറ കേക്കട്ടെ. എനിക്കും ജലദോഷ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമ്മൾ തമ്മിൽ അടിച്ചടിച്ച് നിൽക്കും. അതുകൊണ്ടാണ് പാട്ട് പാടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത്. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഒരു ഹൈപ്പിച്ചൊരു സാധനം പിടിച്ചാലോ. അല്ല, മേതക്ക് ഇഷ്ടമുള്ള ഏതോ ഒരു പാട്ട് പാടാനില്ല ഇനി. അത് പാടിയില്ല എന്നപ്പോ പറഞ്ഞില്ലേ? അതെ, അത് പാടിയിട്ട് നമുക്ക് ബാക്കി പോകും. ചിരി തൂകി മലർത്താലും കൊണ്ടുവന്നതാര്? വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലും കൊണ്ടുവന്നതാര്? കനകമഞ്ചാടി പോലെ കനകമഞ്ചാടി പോലെ അഴകുതോ
കിനാവിലെ മനോഹരി ബാക്കിയും കൂടെ പാട്. മായാമഞ്ചനിൽ ഇതുവഴി പോകും തിന്നലെ കാണാത്തം ഗുരു തഴുകുമൊരു തൂവൽ തിന്നലെ ആരും പാടാത്ത പല്ലവി കാതിൽ മൂളുമീ നേരം കിനാവിലെ മനോഹരി മായാമഞ്ചലെ ഇതുവഴി പോകും തിന്നലെ കാണാത്തം പുഴു തഴുകുമി തൂവൽ തിന്നലെ. ഷർസാർ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടാവും. ഷർസാറിന്റെ പാട്ടൊക്കെ പാടാൻ പുറത്ത് പല ഗായകർക്കും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. മേധയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഷർസാറിന്റെ പാട്ട് പാടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല, നമ്മൾ ഈസിയായിട്ട് പാടും അല്ലേ. ശ്രദ്ധിച്ച് കേൾക്കണം. ഭയങ്കര നോട്ട്സ് വരുമ്പോ എനിക്കത് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പിടിക്കും. പ്രാക്ടീസ് അത്രയും ക്ഷമ ഉണ്ടാ. ഒരുപാട് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അങ്ങനെ പ്രാക്ടീസ് ലാസ്റ്റ് ആ പാട്ട് ഞാൻ പഠിക്കും. പിന്നെ ഞാൻ ആ പാട്ട് പാടത്തില്ല, അല്ലെങ്കിൽ അടുത്ത വരി ഞാൻ പാടിക്കൊണ്ട് പാടും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ വരി ഒന്ന് പാടി നോക്കുമ്പോ എനിക്ക് ആ വരി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാ. പ്രോ ആണ്. 2.0 3.0 എത്രയിലാണ് നിക്കണ ഇപ്പൊ? അറിയില്ല, അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഇപ്പൊ എത്രയിലാ പഠിക്കണേ? പഠിക്കുന്നത് ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക്. ആ പഠിക്കാനൊക്കെ പോയാ? കഴിഞ്ഞ ക്ലാസ് പോയില്ല, അതെനിക്കറിയാം. ചുമ്മാ ഇരിക്ക്, പറയ എത്ര ദിവസം ക്ലാസ്സിൽ പോയി? അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലെ ഒരുപാട് ദിവസം പോയി. പിന്നെ ഒരുപാട് ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോയി? ഒരാഴ്ച ഇല്ല, ഒരുപാട് ദിവസം പോയി. എന്നിട്ട് സ്ഥിരമായിട്ട് പോയി. പാട്ട് പഠിക്കേണ്ടി വന്നു. മതിയാക്കി? അതൊന്നും അല്ല കാരണം. മതിയാക്കിയതല്ല, പിന്നെന്താ കാരണം? സ്കൂളിൽ പോകാൻ മടിയല്ല. എനിക്കറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും അമ്മയും കറക്റ്റായിട്ട് പറഞ്ഞു വീട്ടിൽ പോയി തല്ലുണ്ടാക്കരുത്, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമല്ലേ? സത്യമല്ലേ? എന്തുകൊണ്ടാ ശരിക്കും പോവാത്തെ? സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര പനിയായിരിക്കും. മെലിഞ്ഞു പോവും. സ്കൂളിലെ അധ്യാപകരെ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്കൂളില് ഭയങ്കര പഠിത്തല്ല, അതുകൊണ്ടല്ല. എന്തോ കാരണം കൊണ്ട് എനിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ചൂടുണ്ടാവും, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടാവും. പ്രത്യേക തരത്തിലുള്ള ഒരു പനിയാണത്. പനിയില്ല, കോൾഡ് വരും. കോൾഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ടെമ്പറേച്ചർ ഉണ്ടാവും. പിന്നെ നമുക്ക് പിറ്റേ ദിവസം പോകാൻ തോന്നൂല. പക്ഷേ ചില ദിവസം പനിയൊന്നും വന്നിട്ടില്ലെങ്കിൽ ഞാൻ രണ്ടു ദിവസം അടുപ്പിച്ചടുപ്പിച്ച് പോവും. ആ ദിവസം ഞാൻ രണ്ടു ദിവസം മെലിഞ്ഞു പോവും. കുറച്ച് തടിക്കണം. അതെ, അപ്പൊ സ്കൂളിൽ പോയാലും നന്നായിട്ട് തടിക്കും. അതല്ല, പിന്നെ സ്കൂളിൽ പോയാൽ കൂടുതൽ മെലിയും. കൂടുതൽ മെലിയും, അത് ഒഴിവാക്കും. ചില ഡ്രസ് ഇട്ടാൽ ഞാൻ കൂടുതൽ മെലിയും, ചില ഡ്രസ് ഇട്ടാ നോർമൽ ആയിരിക്കും. ചില ദിവസം ചില ഡ്രസ് ഇട്ടാല് ഭയങ്കര തടിയായിരിക്കും. സ്കൂളിൽ പോവാതിരിക്കാല്ലേ, അതായിരിക്കും നല്ലത്. അപ്പൊ ചേച്ചിമാരൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം. ഇപ്പൊ ഋതിക ചേച്ചി എങ്ങനെയാണെന്ന് ചോദിക്കുക. സ്കൂളിൽ പോയിട്ട് ഋതിക ചേച്ചി മെലിഞ്ഞു മെലിഞ്ഞു പോകുന്നുണ്ടാണോ ഋതിക ചേച്ചി സ്കൂളിൽ പോവാത്തെന്ന് ചോദിക്കാം? പോകുന്നുണ്ടാവില്ല അല്ലേ? എനിക്ക് അതെന്റെ കാര്യം മാത്രമാണ്, അത് മേധയുടെ കാര്യം മാത്രമാണ് അല്ലേ. മൈക്ക് പിടിച്ചാൽ ശബ്ദം ഇങ്ങനെ കേക്കും. ഉള്ളിലേക്ക് വെച്ചാലോ നമുക്ക്? ശരിക്കും പറഞ്ഞ മേധ പാട്ട് പാടുന്ന കാണുമ്പോ ഉണ്ടല്ലോ, എനിക്ക് അത്ഭുതം. ഇത് എങ്ങനെ പഠിച്ചെടുക്കണം? റൂമേഴ്സ് പഠിപ്പിച്ചു തരും.
അതല്ലാതെ സ്വയം ഇരുന്ന് പഠിക്കണ്ടേ കുത്തി സ്വയമോ? അത് ഞാൻ പാട്ട് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കേൾക്കും, അപ്പൊ സിമ്പിൾ ആവും. ഒരുപാട് പ്രാവശ്യം കേട്ടപ്പോ ഞാനിങ്ങനെ ട്യൂണ് പഠിക്കും, പാടത്തില്ല ട്യൂണ് പഠിക്കും. പിന്നെ അമ്മ എനിക്ക് ഞാൻ ട്യൂണ് പറയും, അമ്മ ലിറിക്സ് പറഞ്ഞു തരും, എന്ത് ലിറിക്സും ട്യൂണും ഞാൻ പാടും. അങ്ങനെ പാട്ട് പാടി അങ്ങനെ പിന്നെ പോസാക്കി പഠിക്കും, പിന്നെ അങ്ങനെയൊക്കെയാ പഠിക്കുന്നത്. പിന്നെ പിന്നെ പാടും, പിന്നെ പാടി 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 പ്രാക്ടീസ് ചെയ്യും. പോസാക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരു വരി കേട്ടിട്ട് അത് പോസാക്കിട്ട് പിന്നെ പാടുക, അങ്ങനെയാണെങ്കിൽ കൂടുതൽ സിമ്പിൾ ആവും, അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ അതിന്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം പാടാതെ ഇങ്ങനെ കേട്ട് നോക്കണം, അപ്പൊ പിന്നെ ലിറിക്സ് ഒന്ന് വായിച്ച് നോക്കണം, അങ്ങനെയൊക്കെയാ പഠിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് കൂടുതൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ ടീം ലീഡർ ആരാണെന്ന് ഞാൻ പറഞ്ഞപ്പോ. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും? ഞങ്ങക്ക് പറഞ്ഞു തരുന്നത് മേധയല്ലേ, ചേച്ചിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ലേ? അങ്ങനെയാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചു. മേധ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. മേധ പഠിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണോ പഠിക്കാം. മേധ പോസാക്കി പഠിച്ചാണ് ഇത്രയും പോസ് ഉണ്ടാക്കിയത്. ഒരാള് തെറ്റ് പഠിക്കരുതല്ലോ. ആര് തെറ്റ് പഠിക്കരുത്? അതല്ല ഞാൻ പറഞ്ഞേ, ഞാൻ അങ്ങനെയാ പഠിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പഠിച്ച മേധ പാടുന്ന പോലെ നന്നായിട്ട് പാടാൻ പറ്റും? അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതായത് ഇത് നിങ്ങൾ തെറ്റായി പഠിക്കരുത്. മേധ പഠിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾക്കത് പാഠമാക്കി എടുക്കണമെന്ന്, നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതെ, അങ്ങനെയല്ലേ മേധ ഉദ്ദേശിച്ചത്? അതായത് ഞാൻ മേധ പഠിക്കുന്നത് അങ്ങനെയാണ്, പക്ഷെ ബാക്കി ആരും അത് കണ്ട് അങ്ങനെ പഠിക്കണമെന്നൊന്നും ഇല്ല. അതെല്ലാം ഞാൻ പറഞ്ഞേ, ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. അത് മാത്രം ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. അത് നിങ്ങൾ വലിയ പാഠവും നോക്കേണ്ട കാര്യം, നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യല്ലോ. സിമ്പിൾ, ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. അല്ലടാ, വേറെ അങ്ങനെയല്ലേ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. ചേച്ചിമാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉള്ള പഠിക്കാം. അത് ഞാൻ വിചാരിച്ചില്ല, ഞാൻ പറഞ്ഞത് അതല്ലേ ഉദ്ദേശിക്കണേ. അതല്ല, ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. പ്ലീസ് സോറി, ഈ സംഭവം കൊണ്ടുവന്നിട്ട് എന്താ ഒന്നും എടുക്കാത്തത്? തുടങ്ങിയാലോ അത് വെച്ചിട്ട് ഒരു പ്രയോഗം. ഏതാ ഇത് വെച്ചിട്ട്? ഞാൻ ഒരു ഹിന്ദി പാട്ട്. ശരിക്കും ഈ പറയുന്നത് പോലെ തന്നെയാണ്, അവരെല്ലാം പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ പ്ലേ ബാക്ക് സിംഗർ ആയേ പറ്റൂ, ആവും, ഉറപ്പായിട്ടാവും. നിങ്ങൾ ഗ്രൂപ്പായിട്ട് പിന്നെ എന്താ പാട്ട്, ഒരു പാട്ടും കൂടെ പാടാൻ. शोला सामन बहके आके बुझा जा,
തനക്കീ ജ്വാല ഠണ്ടി ഓജ ഏസേ ഗലി ലഗാ ജാ ഹാ 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 ഹാ. സൂപ്പർ കിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാലുപേരും കൂടെ ചേരുമ്പോ ഉണ്ടല്ലോ എന്തായാലും സ്റ്റേജ് പൊളിക്കും എന്നുള്ള കാര്യം. ഞാൻ ആ പാട്ടിൽ ഉണ്ടായിരുന്നില്ല. അതാണ് തഗ് നിർത്തി എന്ന് പറഞ്ഞ ആളാ. തഗ്ഗോട് തഗ്ഗാണ്. എന്നെ കൊല്ലു ഇങ്ങനെ തഗ്ഗടിച്ചു. ഇല്ല, കിട്ടുന്ന പൈസയൊക്കെ എന്ത് ചെയ്യാനോ പ്ലാൻ? ഞാൻ കൂട്ടി കൂട്ടി വെക്കും. എന്നിട്ട് 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 പിന്നെയും പൈസ കിട്ടുമല്ലോ. ഐഫോൺ വാങ്ങിക്കാൻ കുറച്ച് പൈസ ആവും. നമ്മളൊരു മൂന്നാല് പ്രോഗ്രാം കഴിയുമ്പോൾ മൂന്ന് ഫ്ലോറുള്ള ഒരു വീടാണ്. വേറെ ലെവൽ. ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് ആണോ ഉദ്ദേശിച്ചത്? മൂന്ന് ഫ്ലോർ ആണോ ഉദ്ദേശിച്ചത്? മൂന്ന് ഫ്ലോർ വേണം. വലിയ ബംഗ്ലാവ് വേണം. എന്തെങ്കിലും ടെറസ്. എന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ട്? പിന്നെ വീടിനകത്തൊക്കെ എന്തൊക്കെയാ സെറ്റപ്പ്? ചെടിച്ചട്ടി നിർബന്ധമായിട്ട് സ്വന്തം റൂമില്. സ്വന്തം റൂമില്. മൊത്തത്തിൽ ഒരു ചെടിച്ചട്ടി മതിയോ? ചെടി വേണം. അത് ഉറപ്പാണ്. ചെടിയെ സംരക്ഷിക്കുന്ന മേധു തന്നെ നോക്കും. ഇല്ല, അത് വേറെ ആളിനെ നിർത്തും. എന്റെ വീട്ടിലുണ്ട് ചെടി. ചെടിയുണ്ട്. അമ്മയാണ് നോക്കണത്. പക്ഷെ ദിവസവും അതിന്റെ മണ്ണൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും. അതിങ്ങനെ വീണ് വീണ് പൂച്ച വന്നിട്ട് തട്ടിക്കളയും. എന്താ സംഭവം? എന്നിട്ട് മണ്ണിങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും. ലാസ്റ്റ് ഒരു ദിവസം മണ്ണ് അതപ്പാട് പോയി. അവിടെ ചെടി വേറെ ആയിപ്പോയി. എന്നിട്ട് അതൊന്നുകൂടി ഫിറ്റ് ചെയ്താണ്. പിന്നെ ഈ ഫ്ലോറുള്ള വീടിൽ വേറെ എന്തൊക്കെയാ? കാറുണ്ടോ താഴെ? കൂപ്പർ ഇല്ല. താഴെ ഏത് കാറാണ്? സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ സെറ്റപ്പ് വേണം. അത് ഉള്ളിലാണോ വീടിനകത്താണോ പുറത്താണോ? അകത്ത് വേണം. ഇടയ്ക്ക് ഒന്ന് ബോറടിക്കുമ്പോ കുളിക്കണം. എന്നിട്ട് വേറെന്തൊക്കെ ഉണ്ടായിരുന്നു? അതിനകത്ത് വേറെന്തൊക്കെ? സോഫയൊക്കെ ഉണ്ട്. പക്ഷെ റൂമിൽ വേറെന്തോ പടങ്ങളൊക്കെ ഇല്ലേ, ചിത്രങ്ങൾ ചുമരില്. അതെന്തൊക്കെയാ? ഫോട്ടോസ് മാത്രം. വേറെ കാർട്ടൂൺസിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നില്ല? ഇല്ല, അവന്മാരെയൊന്നും ഇങ്ങോട്ട് എടുക്കണില്ല. എന്റെ റൂമിൽ ഞാൻ മാത്രം മതി. അതാണ്. അതാണോ? ഒരാളുടെ കാര്യം പിടിയിട്ട് ഇനി ബാക്കിയുള്ളത് ഈ കാശ് കൊണ്ട് എന്താ ചെയ്യാൻ പോണേ? അതിഥി പറഞ്ഞു. കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പോരട്ടെ, അന്നിപ്പോ പറയാൻ പറ്റില്ല. ഏതെങ്കിലും രണ്ടെണ്ണം പറയാം. ഒരു ഐഫോൺ വേണം. പിന്നെ ഐഫോണിന്റെ പരസ്യമാണല്ലേ ഇത്? ഐഫോൺ ആര് വാങ്ങിക്കുന്നത്? ഐഫോൺ ഏതാണ്? പ്രോ? പ്രോ? പ്രോ വേണ്ട. ഐഫോൺ മതി. ഐഫോൺ അല്ല, അതല്ല ചോദിച്ചത്. പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ സബ്സ്ക്രൈബേഴ്സ്? പഴയതാ. അത് ഇന്നിപ്പോ 1 ലക്ഷം ആവോ? തകർത്ത്. അപ്പൊ ഇന്ന് ചെലവുണ്ടേ? അപ്പൊ എനിക്കിന്ന് ബിരിയാണി. വേഗം 1 ലക്ഷം ഞാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ 1 ലക്ഷം ആവും. പക്ഷെ അതിന്റെ ചെലവ് പറഞ്ഞു. ഫേസ്ബുക്കില് ഫോളോവേഴ്സും ഒരുപാട് ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ അതിന് കുറച്ച് കൂടുതലാണ്. കുറച്ച് കൂടുതലാണ്. യൂട്യൂബ് ആണ് കുറച്ചുകൂടെ നല്ലത് അല്ലേ? അല്ല, ഫേസ്ബുക്കില് കുറച്ച് കൂടിയത്. ഫോളോവേഴ്സ് കൂടുതലുണ്ട്. അതിഥി എടുത്ത് ചോദിച്ചോണ്ടിരിക്കണം. അതിഥി, പൈസ കിട്ടിയ ഐഫോൺ? ഓക്കെ, ഒരു ഐഫോൺ. പിന്നെ ഞാൻ മൊത്തം പൊട്ടത്തരേ പറയുള്ളൂ. അല്ല, അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നേരത്തെ ചോദിച്ചേ. അപ്പൊ വേണ്ടെന്നാണ് പറഞ്ഞത്? നമ്മള് പൈസ വേറെ നല്ലൊരു മണം. എനിക്ക് കാറിന്റെ മണം പിടിക്കത്തില്ല.
പിടിക്കത്തില്ല. മണമില്ലാത്ത വേറെ കാർ ഇറക്കുമ്പോൾ വാങ്ങിക്കാം. അത് കാർ കാറിനെ വേണം. ഏത് കാറാണ് നോക്കി വെച്ചിട്ടുണ്ടോ? അതൊന്നും നോക്കിയിട്ടില്ല. ഒരു എനിക്ക് പറ്റിയ ഒരു കാർ, ഫ്യൂച്ചർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. അപ്പോ ഒരു ഇലക്ട്രിക് ആയിരിക്കും. നല്ല പൈസ. പിന്നെ ഓക്കേ, ഇലക്ട്രിക്. എനിക്ക് എന്നുവെച്ചാ ഒരു എക്സാക്ട് പടമില്ല ഏത് കാർ വേണമെന്ന്. ഇപ്പൊ പുതിയ മോഡൽ വരുമ്പോ നമ്മൾ വാങ്ങിക്കും. ഓക്കേ, അത് ഓക്കേ. പിന്നെ എനിക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ഒക്കെ പോകണം, എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോർ ചെയ്യണം, എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ അവിടുത്തെ എന്റെ മെയിൻ ഒരു സംഭവം വെച്ചാൽ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ ഫുഡ് കഴിക്കാൻ നിന്നാണ്. അപ്പൊ ഈ പാറ്റയും പല്ലിയൊക്കെ കഴിക്കേണ്ടി വരും. അവിടുത്തെ മെയിൻ ഫുഡ് തായ്ലൻഡ്, ചൈന, അവിടെ എല്ലാം അതാണ്. മറ്റേ ചെറിയ പാറ്റ വീട്ടില്, അതൊക്കെ കഴിക്കും വീട്ടില് പാറ്റ. അതൊക്കെ ഭയങ്കര പ്രോട്ടീൻ കണ്ടന്റ് കൂടുതല. സാധാരണ ഫുഡ് ഓന്തിനി ആമയെ കഴിച്ചാ മതി. പിന്നെ അടുത്തെന്താ ചെയ്യാം? പിന്നെ എനിക്കൊരു ഡ്രീം ഉണ്ട് ആക്ച്വലി. എനിക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ഒരു വലിയ ഷോ വെക്കണം. അതെന്തായാലും നടക്കുമല്ലോ, അത് എളുപ്പം നടക്കും. അതാണ് ഞങ്ങളുടെ ഒരു ഡ്രീം. അത് നിങ്ങൾ കുറച്ചുകൂടെ വളരെ വളർന്നില്ലെങ്കിലും എല്ലാ രാജ്യത്തും പോകണം. നടക്കും. മേധ മേധ ഒന്ന് ആഞ്ഞു പാടിക്കഴിഞ്ഞാൽ ഏത് രാജ്യത്തും വിളിക്കും ആൾക്കാർ. ഇപ്പൊ തന്നെ ടോപ് സിംഗറിൽ കണ്ടിട്ട് സ്നോ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂടിയിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം സ്നോ കളിക്കാൻ. അത് നമുക്ക് ഇവിടെയും സ്നോ ഉണ്ട്, കാശ്മീരിലൊക്കെ പോയാ. അടുത്ത് ശ്രേയ എന്ത് ചെയ്യും? എനിക്ക് ഐഫോൺ വാങ്ങണം. പിന്നെ എനിക്ക് കുറെ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങണം. ഗിറ്റാർ, എനിക്ക് ഗിറ്റാർ, പിയാനോ, പിന്നെ ഓടക്കുഴല്, ഓടക്കുഴല് എല്ലാം. എനിക്ക് ഗിറ്റാർ, വയലിൻ, പിന്നെ യുക്കുലേലെ ഉണ്ട്, പിന്നെ ഒരു കീബോർഡ് വാങ്ങിക്കണം. എനിക്ക് പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു എന്താ ഒരു മ്യൂസിക് റൂം പോലത്തെ ഒരു സ്റ്റുഡിയോ പോലെ എനിക്ക് എന്റെ വീട്ടിലോ അങ്ങനത്തെ ഒരു റൂം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂം എന്റെ മാത്ര റൂമാണ്. ആ റൂമില് ഞാൻ കിടന്നുറങ്ങുന്ന എന്റെ അച്ഛനും അമ്മേന്റെയും കൂടെയാ. അത് എന്റെ മാത്ര റൂം, മ്യൂസിക് റൂം. അതിൽ കൂടെയാണ് എന്റെ സിറ്റ് ബാൽക്കണി പോണേ. അച്ഛനും അമ്മയും പോവാൻ പാടില്ല, പോവാം. പക്ഷെ അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊന്നും ആ റൂമിൽ കയറ്റാറില്ല. കേട്ടു വല്ലപ്പോഴും ഒക്കെ, പക്ഷെ അങ്ങനെ എന്റെ മ്യൂസിക് റൂമാണ്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കും. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റുഡിയോന്റെ സെറ്റപ്പ് ആകുമ്പോ നമുക്ക് എപ്പൊ വേണമെങ്കിലും നമുക്ക് പാട്ട് അടിച്ചാ പോയി ഇരിക്കാനൊക്കെ തോന്നും. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പറഞ്ഞ എവിടെങ്കിലൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നല്ലേ. ഐഫോൺ ഒക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ചെയ്തൊക്കെ വാങ്ങിക്കാം. അങ്ങനെയൊക്കെ ഈ ജോലി നമ്മൾ വാങ്ങിക്കില്ല, കുറച്ചുകൂടെ വേറെ കാര്യമായിട്ടുള്ള ജോലി. അതെന്ത് ജോലി ആയിരിക്കും? കുറച്ച് ചെറിയ സഹായം നമ്മൾ ചെയ്യും, ചെറിയ സഹായം കിട്ടും കേട്ടോ. ഞാൻ ജോലി കളക്ടർ ആവണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് പ്ലാൻ ചെയ്ത ക്യാൻസൽ ചെയ്ത്. എനിക്ക് പാട്ട് മാത്രമേയുള്ളൂ, കാരണം എനിക്ക് ഒരു ജില്ലയിൽ എല്ലാവരുടെയും കാര്യം നോക്കാൻ പറ്റത്തില്ല. വലിയ ഉത്തരവാദിത്വം നമുക്ക് പറ്റില്ല. ഒരു ജില്ലയുടെ എല്ലാരെയും കാര്യം നോക്കിട്ട് എനിക്ക് പാട്ട് പഠിക്കാൻ പോകുന്ന സമയം കിട്ടും, അപ്പോഴാണ് ജില്ലയുടെ കാര്യം അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്തല്ല, ഐ പി എസ് ആയാലോ. എനിക്കത് ഞാൻ പാട്ട് മാത്രം പഠിക്കണേ ഉള്ളൂ. പാട്ട് പഠിച്ചാലും ഐ എസ് ഒക്കെ ആവാൻ കുഴപ്പമില്ല. നമ്മുടെ ഹരിതാ മാഡം ഒക്കെ ഭയങ്കര പാട്ടുകാരിയാണ്. പാട്ടൊക്കെ പഠിച്ചിട്ട് ഐ എസ് ആയാളാ. പാട്ട് മാത്രം മതി, അത് മതി. എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും പറ്റില്ല. ഈ പറഞ്ഞ കൂട്ടത്തിലേ നിങ്ങൾ എന്തെങ്കിലും ചെറിയ മ്യൂസിക് ഒക്കെ ചെയ്ത് നോക്കാറുണ്ടോ? മനസ്സിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങൾ കോമ്പോസിഷൻ ചെയ്ത ഒരു സാധനം, ഒരു ചെറിയ സാധനം പാടുമോ? പയ്യ ലിറിക്സ് ഒക്കെ ഉണ്ടോ അതിനകത്ത്? അതെ മ്യൂസിക് മാത്രമേ ഉള്ളൂ, ലിറിക്സ് ഇല്ല.
എനിക്ക് മാറുന്നു ഇപ്പൊ അങ്ങനെ ചെയ്യുന്നു. ചില സമയം എനിക്ക് ഒരു മൂഡ് വേണം. മൂഡില്ല, മൂഡില്ല. ഇപ്പൊ നല്ല മൂഡാണ്, പക്ഷെ തഗ്ഗടിക്കാം. എടാ മോനെ പറ, കൃതിക പറ. ഞാന് ഒരു പാട്ടുകളൊക്കെ എന്റെ മനസ്സിന് പെട്ടെന്നൊക്കെ വരുമ്പോ കവിതകളൊക്കെ കുറെ എഴുതിന്. എന്തൊക്കെയോ പൊട്ടത്തിട്ടൊക്കെ അമ്മ വന്ന് വൈകുമ്പോഴേക്കും എന്തൊക്കെയോ ഞാൻ എഴുതി. ഞാനൊരു ട്യൂൺ ആദ്യം മനസ്സിൽ കണ്ടിട്ടായിരിക്കും എഴുതാം. പക്ഷെ എവിടെ തന്നെ പാടാൻ എന്തെങ്കിലും എനിക്ക് പണ്ട് പാട്ടിനോട് ഭയങ്കര ഇഷ്ടായിരുന്നു. ഞാന് ഉണ്ടാക്കി പാടും പാട്ട്, ലിറിക്സ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഇല്ല ലിറിക്സ് ഒന്നും പാടത്തില്ല, ഉണ്ടാക്കി പാടും. പൊട്ടത്തെ എഴുതി വെച്ചിരിക്കും. കൽസ കുൽസമൊക്കെ ഞാൻ പാടാറ് പാടും. ആൾക്കാരെ ഫുള്ള് കേൾപ്പിക്കും. റോഡിൽ പോകുന്ന ആൾക്കാരൊക്കെ കേൾക്കും. അത് എന്റെ വീട്ടിൽ ഞാൻ ഫുൾ സൗണ്ടിലാ പാടുന്നത്. എനിക്ക് ഭയങ്കര എനിക്ക് ഓർമ്മയില്ല എന്താ ചെയ്യുന്നത്. എന്തൊക്കെയോ പാടും ഞാൻ. ഞങ്ങള് പാടാറുണ്ട് മറ്റേ ദേവദുന്ദുഭൂതം പശ്ചമംഗള ഘോഷം. ഞാൻ ശരിക്കുള്ളതല്ല, വേറെ എന്തൊക്കെയോ ഇത് ശരിക്കുള്ളതല്ല. ഇല്ലാത്ത ലിറിക്സ് എന്നാ ഒന്ന് പാടിയേ കേട്ടെ. ഞാൻ ഈ പ്രായത്തിലല്ല, എനിക്ക് 4 വയസ്സുള്ളപ്പോ ഞാൻ പാടാറ്. 5 ദിവസം ഞാൻ ആ സ്വഭാവം നിർത്തി. തല്ലുകിട്ടൊന്നും മനസ്സിലായെന്നല്ല, പക്ഷെ 5 വയസ്സിൽ ചില ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ പാട്ടുകളൊക്കെ. പക്ഷെ ഇപ്പോഴും ആ സ്വഭാവം ഉണ്ട്. പക്ഷെ അത് ഒച്ചത്തിൽ പാടത്തില്ല, വലിയ ആരും കേൾക്കാതെ എനിക്ക് മാത്രം കേൾക്കാതെ അവരൊന്നും കേൾക്കാതെ ഒന്ന് പാടിയേ, ഞാൻ മാത്രം കേൾക്കട്ടെ. എനിക്ക് ഇപ്പൊ എനിക്ക് പാട്ടുകളൊക്കെ മറന്നു, എനിക്ക് ഇപ്പൊ പാട്ടുണ്ടാക്കാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്ത അസുഖമാണ്. പിന്നെ 6 വയസ്സ് തൊട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ 4 വയസ്സ് തൊട്ടും ഇപ്പോഴും എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആവണമെന്നുണ്ട് ആഗ്രഹം. മ്യൂസിക് ചെയ്യണമെന്നുണ്ട്. ഇപ്പോഴും മ്യൂസിക് ചെയ്യണ്ടേ? കുറച്ചുകൂടി വലുതായിട്ട് ഒരു ജോലി പ്രായമൊക്കെ ആയിട്ട് കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം, കോഴ്സുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. ഡിഗ്രിക്ക് പോണം കേട്ടാ. ഇത് അടിപൊളിയാണല്ലേ ആള്. ബാൻഡിനെ കുറിച്ചുള്ള മോഹം, ബാൻഡ് എവിടെ എത്തണമെന്നൊക്കെ ഉള്ളത്. ഞങ്ങളുടെ ബാൻഡ് നല്ല എന്താ വേറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഷോ ചെയ്യാം. കൊറിയല്, എനിക്ക് മറ്റുള്ള ബാൻഡുകളൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു ബാൻഡ് തുടങ്ങണം എന്ന് അറിയത്തില്ല. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോ ഞാൻ ശരിയാന്ന് വിചാരിച്ച് പൊട്ടത്തെട്ട് കളിച്ച സംഭവം. എനിക്ക് മറ്റുള്ളവരെ മുന്നിൽ കളിക്കൂല. ഇതൊന്നും കളിക്കാൻ വയ്യ. ഞാൻ കൊച്ചെങ്കിലും ഇങ്ങനെയുള്ള തന്നെ ഞാൻ ഇങ്ങനെ കളിക്കുക, ഭയങ്കര പൊട്ടത്തിട്ട് കളിക്കുക. ഒരു ശരി കുറച്ചുണ്ടാവും. ഈ ബാൻഡ് പിന്നെ ആരെങ്കിലും കണ്ടോ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ? അന്നത്തെ പെർഫോമൻസിന് ശേഷം വീഡിയോ എല്ലാം എടുത്തത് പ്രമുഖരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സോ ആരെങ്കിലും ഒക്കെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തോ? ബെഞ്ചി സാർ നല്ലൊരു അപ്രീസിയേഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരുന്നു. ലോഞ്ചിങ് ലോഞ്ച് ചെയ്തത് സാറാണ്, വലിയൊരു ബ്ലെസ്സിംഗ് ആയിരുന്നു. സാർ തന്നെ വന്നു, സാറും ഒരിക്കലും സാറ് നമ്മുടെ കൂടെ പാടി അതൊക്കെ ചെയ്തിട്ട് അതൊക്കെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു. മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആയിരുന്നു അത്. സാറ് നല്ല ബ്ലെസ്സിങ്സ് തന്നു, ഇനിയും വേറെ രാജ്യങ്ങളിലൊക്കെ പോയി പാടാൻ പറ്റട്ടെ. സാറിന്റെ ബ്ലെസ്സിങ്സ് തന്ന പിന്നെ എന്താ പറയാ, ഒത്തിരി സന്തോഷായിരുന്നു നമുക്ക്. ഒരിക്കലും വിചാരിച്ചില്ല സാറ് വരും. അപ്പൊ കൂടെ നിന്ന് പാടിയല്ലേ? ഏത് പാട്ടാ സാറ് പാടിയത്?
നിങ്ങളെല്ലാരും കൂടെ പൊളിച്ചല്ലേ, അടിപൊളി. അത് ഭയങ്കര കാര്യമാണല്ലോ, നിങ്ങളുടെ ബാൻഡിന് ഭയങ്കര ഒരു സംഭവമാണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ഇനിയിപ്പം നമുക്കിത് പ്രൊമോഷൻ ഒക്കെ ചെയ്യണ്ടേ, അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുത്തോ? ശരത് സാറിനൊക്കെ അയച്ചു കൊടുത്തില്ല? സാറൊക്കെ എന്താ പറയണേ? ശരത് സാറ് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. അപ്പം നിങ്ങള് നാലാള് നാല് സ്ഥലത്തല്ലേ, അപ്പൊ എങ്ങനെയാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? ഞങ്ങളെ വീഡിയോ കോൾ ചെയ്യും, പിന്നെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെക്കും. ഇതൊക്കെ ആണെങ്കിലും ഇതിന്റെ ബാക്ക് ബോൺസ് ആരൊക്കെയാ പരിചയപ്പെടുത്ത? അച്ഛനും അമ്മയും ഒക്കെ ആണല്ലോ. പറയണ്ട, സ്വന്തമായിട്ട് വല്ല പറയോ? എന്നാ പറ. നിങ്ങളും ഉണ്ടല്ലേ? ആ കണ്ട, എന്നിട്ട് അവര് പറയുന്ന അതേപോലെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞോണ്ടിരിക്കാം. അറിയോ, സ്വന്തമായിട്ട് പറ. ഇങ്ങനെ പാരന്റ്സ് ഞാൻ ചോക്ലേറ്റ് തരാം. ഞാനും പിണങ്ങി, എനിക്കും ജലദോഷമാണ്. നമ്മളെ സെയിം ജലദോഷമല്ല, പിന്നെ എന്താണ്? എനിക്കും ഉണ്ട് ഇസ്നോഫീലിയ. എനിക്ക് വെറുതെ ഇങ്ങനെ വരുന്ന, ഓ വെറുതെ വരുന്നത് ചെറിയ പ്രശ്നമുണ്ട്. എപ്പോഴും വരില്ല അല്ലേ മേത. നമുക്കൊരു പാട്ട് പാടി അവസാനിപ്പിച്ചാലോ? ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടായി കയ്യിൽ. ഈ നാലാളുള്ളത് പാടണേ, എന്നിട്ട് അവസാനം തഗ്ഗടിക്കാൻ വേണ്ടിട്ട് വരും. ആ പാടിയില്ലെങ്കിൽ നോക്കിക്കോ. കണ്ണാലെ നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണിന്റെ നീരാട്ട്. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ടുകൊണ്ടാറാട്ട്. കണ്ണാലെ നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണിന്റെ നീരാട്ട്. കണ്ണീരിലാണിന്റെ നീരാട്ട്. കണ്ണീരിലാണിന്റെ നീരാട്ട്. കാണിക്കില്ല. അപ്പൊ ആ കരച്ചിൽ ആരാ കരയ? ഞങ്ങള് ഫാൻസ് ആണ്, പറ്റത്തില്ലെങ്കിലും പറ്റും. പിന്നെ ഇവർ എന്നോട് പാടാൻ പറയുന്നേ. അതെയാ, ഇപ്പൊ എനിക്ക് ലീഡറെ പിടിയിട്ട് കേട്ടോ. ആരാണ് ലീഡർ എന്നുള്ളത് ഒരു കാര്യം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തതണ്ട. പൊളി ഏതാ അപ്പൊ പൊളിക്ക് അപ്പോ മേധ, ടീം ലീഡർ മേധ, പൊളിക്ക് ബാൻഡ് അടിപൊളിയായിട്ട് വരും. എം ജി എങ്ങളൊക്കെ പറഞ്ഞതുപോലെ കിഡു ബാൻഡായിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് പെർഫോം ചെയ്തിട്ട് വരും. നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ട്. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഓക്കെ, ഫൈൻ.